കരാറുകാരുടെ അനാസ്ഥയിൽ റോഡ് നിർമ്മാണം അനന്തമായി നീണ്ടു പോകുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമായി. നോർത്ത് കാരശ്ശേരി തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിലാണ് കനത്ത യാത്രാ ദുരിതം നേരിടുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴ നട്ടു. നിർമ്മാണം തുടങ്ങി വർഷം 3 കഴിഞ്ഞിട്ടും റോഡ് പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നത് നിരവധി പേർക്ക് ദുരിതമാവുന്നു. നോർത്ത് കാരശ്ശേരി തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിലാണ് യാത്ര ദുഷ്കരമാവുന്നത്. മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടംപൊയിലിലേക്കുള്ള എളുപ്പവഴിയും കൂടിയാണിത്. കാരശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രി, കൃഷിഭവൻ, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും എത്തുന്ന യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഈ റോഡ് സമ്മാനിക്കുന്നത്. റോഡ് പ്രവൃത്തി ആരംഭിച്ചതു മുതൽ വലിയ ദുരിതമാണെന്നും കരാറുകാരന്റെ അനാസ്ഥക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. രണ്ടു വർഷക്കാലത്തിലേറെയായി ഈ റോഡ് ശോചനീയമായ അവസ്ഥയിലൂടെ നീങ്ങാണ്. നാട്ടുകാർ ഈ റോഡ് ടെൻഡർ എടുത്തതിന് ശേഷം റോഡ് മുഴുവനായിട്ട് മാന്തിയെടുത്ത് ഒരു വീട്ടിലേക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ റോഡ് വളരെയധികം വളരെ ദയനീയ അവസ്ഥയിൽ ഈ നാട്ടുകാരെല്ലാം പൊടിശല്യം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളെല്ലാവരും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധവും വ്യാപകമാവുകയാണ്. തേക്കുംകുറ്റി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. അസൈൻ ഊരാളി ഉദ്ഘാടനം ചെയ്തു. 4 വർഷം മുമ്പാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് നാട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇതിന്റെ കരാർ കൊടുത്തേക്കുന്നത്. നാളിതുവരെ റോഡുമുൽ ഒരു കൊട്ടം മണ്ണ് പോലും കമ്പനി ഇട്ടിട്ടില്ല. ഇപ്പം അറിയാൻ കഴിഞ്ഞത് കമ്പനിനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇനി അടുത്ത സാമ്പത്തിക വർഷം ഇതിനെ പണി തുടങ്ങുന്നു. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടത് ആരെടുത്താലും ശരി ഈ റോഡ് യാത്രായോഗ്യ രോഗികളും ഗർഭിണികളായ ആൾക്കാരും ഒരുപാട് ആദിവാസികൾ താമസിക്കുന്ന മലബാർ പ്രദേശത്ത് ആകെ മുക്കം അങ്ങാടി ആശ്രയിക്കാൻ ഈ പ്രദേശത്തിൻ്റെ റോഡാണ് ഈ മുക്കംകുമ്പാർ റോഡ്. ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് റോഡ് എത്രയും യാത്രായോഗ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങൾ ആവശ്യം. അനിൽകുമാർ അധ്യക്ഷനായി. നിരവധി പേർ സമരത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ മുക്കം.